السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഇന്ന് നമുക്കല്പം ഫസ്ഹ്, നിക്കാഹിൻ്റെ ഫസ്ഹ് ചെയ്യുക. ഫസ്ഹ് എന്ത്, എന്തിന് എന്നതിനെ സംബന്ധിച്ച് അല്പം മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ. ആമീൻ. ഫസ്ഹ് എന്ത് എന്ന് പറയുന്നതിന് മുമ്പായി, എന്താണ് നിക്കാഹ്, വിവാഹം എന്ന് ഇസ്ലാമിൽ എന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിൽ വിവാഹം എന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും അള്ളാഹുവും റസൂലും അതിന് നൽകിയ പുണ്യവും എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. എന്താണ് വിവാഹം? വിവാഹമെന്ന് പറഞ്ഞാൽ മതപരമായി ഭാര്യാഭർത്താക്കന്മാരിൽ ഒരാൾ മരിക്കുക എന്നതുകൊണ്ട് സമയം നിശ്ചയിക്കപ്പെട്ട ആസ്വാദനം അനുവദനീയമാക്കുന്ന ഒരു ഇടപാടാണ് മതപരമായി നിക്കാഹ് എന്ന് പറയുന്നത്. ഭാര്യാഭർത്താക്കന്മാരിൽ അഥവാ ഇണകളിൽ ഒരാൾ മരിക്കൽ കൊണ്ട് സമയം നിശ്ചയിക്കപ്പെട്ടത്, വ്യക്തമായി മനസ്സിലാക്കണം. ഭാര്യാഭർത്താക്കന്മാരിൽ ഒരാൾ മരിക്കൽ കൊണ്ട് സമയം നിശ്ചയിക്കപ്പെട്ട സുഖാസ്വാദനത്തിനെ അനുവദനീയമാക്കലിനെ ഉൾക്കൊള്ളുന്ന ഒരു ഇടപാടാണ് ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തു റൂമിൻ്റെ 21-ാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിച്ചു, വമിൻ ആയാത്തിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ പടച്ചു തന്നു എന്നത്. എന്തിന്? ലിതസ്കുനു ഇലൈഹ, ആ ഇണകളിലേക്ക് നിങ്ങൾ ആശ്വാസം കൊള്ളാൻ, അടയാൻ. വജഅല ബൈനകും മവദ്ദത്തം വറഹ്മ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ആക്കുകയും ചെയ്തു. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ഖൗമി യതഫക്കറൂൻ, തീർച്ചയായും ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ചിന്തിക്കുന്ന ജനവിഭാഗത്തിന് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നു, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, യാ മഅശറ ശബാബ്, ഓ യുവ സമൂഹമേ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും വൈവാഹിക ചെലവിന് സാധ്യമാകുന്നുവെങ്കിൽ ഫല്യതസവ്വജ്, അവൻ വിവാഹം ചെയ്യട്ടെ. കാരണം ഫഇന്നഹു അഗല്ലു ലിൽ ബസരി, തീർച്ചയായും വിവാഹം എന്നത് അത് കണ്ണിനെ ഏറ്റവും ചിമ്മിപ്പിക്കുന്നതും വഅഹ്സനു ലിൽ ഫർജി, ഗുഹ്യത്തിനെ ഏറ്റവും സംരക്ഷിക്കുന്നതുമാണ്. എത്ര വ്യക്തമായ ഹദീസുകളാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുമൊഴികൾ എത്ര വ്യക്തം! കണ്ണിന് ഏറ്റവും ചിമ്മിപ്പിക്കുന്നത്, എന്തിൽ നിന്ന് ചിമ്മിപ്പിക്കുന്നത്? സർവനിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും ഏറ്റവും ചിമ്മിപ്പിക്കുന്നതും ഗുഹ്യത്തെ ഏറ്റവും സംരക്ഷിക്കുന്നതുമാണ് വിവാഹം.
എന്തിൽ നിന്നാകും ഗുഹ്യത്തേറ്റം സംരക്ഷിക്കുന്നത്? ഞാൻ പറയേണ്ടതില്ല. എന്തൊക്കെയാണ് ഗുഹ്യങ്ങളിലേക്ക് വന്നു ചേരുന്ന നിഷിദ്ധമായ കാര്യങ്ങൾ? അതിനെയെല്ലാം ഏറ്റം സംരക്ഷിക്കുന്ന, സുരക്ഷിതത്വമുണ്ടാക്കുന്ന കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കും. അള്ളാഹുവും അവൻ്റെ റസൂലും തിരുദൂതരും നമ്മെ പഠിപ്പിച്ചതാണ് വിവാഹം എന്നത് നിങ്ങൾക്ക് അനുവദനീയമായ, നിങ്ങൾക്ക് മതനിയമമാക്കപ്പെട്ട കാര്യമാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ പടച്ചത് തന്നെ മനുഷ്യനിൽ ജന്മനാ തന്നെ അള്ളാഹു തആല അവൻ പ്രത്യേകമായ സ്വഭാവങ്ങളും പ്രത്യേകമായ കാര്യങ്ങളും ആ മനുഷ്യ ശരീരത്തിൽ അള്ളാഹു തആല പടച്ചു വച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ പെട്ടതാണല്ലോ വൈകാരികമായ കാര്യങ്ങൾ. മനുഷ്യൻ വികാരജീവിയല്ല എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്മനാൽ തന്നെ പടച്ചു വെച്ച കാര്യങ്ങളിൽ പെട്ടതാണ് വൈകാരിക കാര്യങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മതം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആ വികാരത്തെ അപ്പാടെ സ്വതന്ത്രമായി കയറൂരി വിടുകയല്ല ചെയ്തത്. നിശ്ചിത നിയമങ്ങളോ നിബന്ധനകളോ ഇല്ലാതെ കയറൂരി വിട്ടിട്ടല്ല ഈ പരിശുദ്ധ ഇസ്ലാം വിവാഹത്തെ അല്ലെങ്കിൽ വൈകാരിക ശമനത്തിന് മാർഗം കണ്ടെത്തിയത്. പിന്നെയോ, അങ്ങനെയായിരുന്നെങ്കിൽ എന്താ അവസ്ഥ വരിക? ഒരു നിബന്ധനയും ഒരു ഉപാധിയും വെക്കാതെ നിരുപാധികം എല്ലാ നിലക്കും കയറൂരി വിട്ട രീതിയിലാണ് ഈ വൈകാരികമായ ശമനത്തിന് ദീനുൽ ഇസ്ലാം വഴി കാണിച്ചത് എന്നാൽ വഴി കാണിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ അതിൽ മൃഗങ്ങളുടെ സ്ഥാനത്തേക്ക് അധപതിക്കുമായിരുന്നു. എന്താ മൃഗങ്ങളുടെ സ്വഭാവം? മൃഗങ്ങൾക്ക് നിബന്ധനകളില്ല. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, കോഴിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആടിനെ സംബന്ധിച്ച് വീടുകളിൽ കാണുന്ന ജീവികളിലെ ഇതൊക്കെ, അവർക്കൊക്കെ നിശ്ചിതമായ വിവാഹത്തിൻ്റെ നിബന്ധനകളും നിയമങ്ങളും ഉണ്ടോ? ഇല്ല. ഏ, കുഞ്ഞുങ്ങളായ ആടുകൾ തന്നെ തള്ളമാരെ ഭോഗിക്കുന്ന അവസ്ഥയല്ലേ മൃഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതുപോലെ മാത്രമല്ല ജീവികൾ പരസ്പരം അല്ലെങ്കിൽ കയറൂരി വിട്ട രീതിയിലല്ലേ കാണുന്നവരെയെല്ലാം അല്ലെങ്കിൽ കാണുന്നവരുമായെല്ലാം അവർ സംസർഗത്തിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ മൃഗങ്ങളുടെ അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു പോകും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ മഹത്തായ ദീൻ, ഈ ഇസ്ലാം, അത് ഒരു ഉപാധിയും നിബന്ധനയും ഇല്ലാതെ വൈകാരിക ശമനത്തിന് കയറൂരി വിട്ടിട്ടില്ല. മാത്രമല്ല, എന്നാൽ ഈ പരിശുദ്ധ ദീന് മനുഷ്യൻ്റെ വൈകാരിക ശമനം, വൈകാരികമായ കാര്യങ്ങൾ അങ്ങനെ തന്നെ അടിച്ചമർത്തുകയും ചെയ്തിട്ടില്ല. നീ നിൻ്റെ വികാരം അടിച്ചമർത്തിക്കൊള്ളണം എന്ന് പരിശുദ്ധ ഖുർആനോ പരിശുദ്ധ ഹദീസുകളോ ഈ പരിഭാവനമായ ദീനോ നമ്മെ ആരെയും പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു തആല അങ്ങനെ ഒരു നിർബന്ധ കൽപ്പന തന്നിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ബ്രഹ്മചാരികളെ പോലുള്ള ആളുകൾ വികാരത്തെ പാടെ ഒതുക്കി നിർത്തി, അടക്കി നിർത്തി, അടിച്ചമർത്തി ശരീരത്തിനെ ബന്ധസ്ഥമാക്കുന്ന ഒരു സ്വഭാവമല്ലേ അവരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഈ ജന്മനാലുള്ള വൈകാരികമായ കാര്യങ്ങൾ ദീനുൽ ഇസ്ലാം പരസ്യമായി ഒരു ഉപാധിയുമില്ലാതെ സ്വതന്ത്രമായ രീതിയിൽ കയറൂരി വിടുകയോ അല്ലെങ്കിൽ പാടയെ അടിച്ചമർത്തുകയോ ചെയ്തിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മതം പിന്നെ എന്താ ചെയ്തത്? ചെയ്തത് ഒരു മീഡിയം ലെവൽ, ഒരു മാധ്യമമാർഗം സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്താണത്? ആ കണ്ടം അഥവാ പാടെ കയറൂരി വിട്ട് കണ്ടം ചാടുന്ന അവസ്ഥയുമില്ല,
ഇപ്പുറത്തെ ഖണ്ഡത്തേക്ക് ഇങ്ങോട്ട് തുള്ളുന്ന അവസ്ഥയും ചാടുന്ന അവസ്ഥയും ഇല്ല. രണ്ടിൻ്റെയും ഇടയിൽ ഒരു മധ്യ ലെവലാണ് പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യനിക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അതല്ലേ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ചില നിബന്ധനകൾക്ക് ചില നിബന്ധനകൾക്ക് അനുസൃതമായി, ചില നിബന്ധനകൾക്കും നിയമങ്ങൾക്കും വിധേയമായി നിങ്ങൾക്ക് വിവാഹം എന്നത് ഈ പരിശുദ്ധ ഇസ്ലാം നിയമമാക്കിയിരിക്കുന്നു. എന്താണ് വിവാഹം എന്നതിൻ്റെ വിപരീതം എന്തായിരിക്കും? വിവാഹം എന്നതിൻ്റെ വിപരീതം അത് വ്യഭിചാരമായിരിക്കും. എന്ന് പറഞ്ഞാൽ വിവാഹം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ, വിവാഹം കഴിക്കാതെ അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് ഒരുങ്ങാതെ അതിൻ്റെ നിബന്ധനകളോ നിയമങ്ങളോ പാലിക്കാതെ ഒരാൾ ഒരു ഇണയുമായി ബന്ധപ്പെടുമ്പോൾ അത് വ്യഭിചാരമായി മാറും. അപ്പോൾ നിയമാനുസൃതമായി ഇസ്ലാം കൽപ്പിച്ച നിബന്ധനകൾക്കനുസൃതമായി വൈവാഹിക ബന്ധം നടത്തുന്നില്ലെങ്കിൽ പിന്നെ അവിടെ ഉണ്ടാവുക ഈ വൈകാരിക ശമനത്തിന് സ്വീകരിക്കുക അത് വ്യഭിചാരമായിരിക്കും. വ്യഭിചാരത്തെ സംബന്ധിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ പരിശുദ്ധ ഇസ്ലാം മനുഷ്യൻ്റെ ഈ മനുഷ്യകുലത്തിൻ്റെ നന്മക്ക് ഇതാ ഇവിടെ നിക്കാഹ് വിവാഹം എന്നത് അനുവദനീയമാക്കിയിരിക്കുന്നു, അത് മതനിയമമാക്കിയിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ വിവാഹിതരായ ഇണകൾ, ആണും പെണ്ണുമാകുന്ന ഇണകൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സഹിച്ച് അവർ സഹികെട്ട് ജീവിക്കണം എന്ന് ഇസ്ലാം പറയുന്നില്ല. അതിന് ചില നിയമങ്ങളും നിബന്ധനകളും വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തലാഖ് പോലുള്ള, ഫസ്ഖ് പോലുള്ള കാര്യങ്ങളെ കൊണ്ട് ഈ നിക്കാഹ് എന്ന ഈ ഇടപാട് അത് മുറിച്ചു കളയൽ അനുവദനീയമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം വരച്ചു കാണിക്കുന്നത് വിവാഹം അത് സുന്നത്താകുന്ന ഘട്ടമുണ്ട്, കറാഹത്താകുന്ന ഘട്ടമുണ്ട്. വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒന്നാണ് വിവാഹം അത് സുന്നത്താകുന്നത്. ആർക്കാണ് സുന്നത്താകുന്നത്? വിവാഹത്തിൻ്റെ ചെലവുകൾ കൊടുക്കാൻ കഴിവുള്ള, എന്താ വിവാഹത്തിൻ്റെ ചെലവുകളെന്ന് ചോദിച്ചാൽ മഹർ നൽകുക, അതുപോലെ തന്നെ സ്ത്രീ അഥവാ പെണ്ണ് ഈ പുരുഷന് ഭർത്താവിന് വഴിപ്പെടുന്ന കാലത്ത് അവൾക്ക് വേണ്ട വസ്ത്രം ചെലവ് നൽകുക, ഇതുപോലുള്ള ചെലവുകൾക്ക് കഴിവുള്ള ഈ സംസർഗത്തിലേക്ക് ഇണയുമായുള്ള ബന്ധത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ പുരുഷന്മാർക്കും വിവാഹം സുന്നത്താണ്. അതുപോലെ സ്ത്രീകളിൽ നിന്നാണെങ്കിലും ചെലവിലേക്ക് ആവശ്യമുള്ള ഉണ്ടല്ലേ, മറ്റൊരാളുടെ ചെലവിലേക്ക്, അതാരാണ് ഭർത്താവ്, മറ്റൊരാളുടെ ചെലവിലേക്ക് ആവശ്യമുള്ള തമ്മാടിത്തരത്തിൽ നിന്നും തമ്മാടികളിൽ നിന്നും പേടിക്കുന്ന സംസർഗത്തിലേക്ക് ഇണയുമായി ബന്ധപ്പെടുന്നതിലേക്ക് ആവശ്യമുള്ള പെണ്ണിനിക്കും വിവാഹം സുന്നത്താണ്. വിവാഹത്തിൻ്റെ നേട്ടങ്ങളും ഫലങ്ങളും ധാരാളമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വിവാഹം നിർബന്ധമാകുന്ന ഘട്ടവും വരാം. ഇവിടെയാണ് വിവാഹം നിർബന്ധമാവൽ. വിവാഹം നിർബന്ധമാകൽ ഈ പറഞ്ഞ വ്യക്തി അഥവാ ചെലവിന് കഴിവുള്ള, ചെലവ് കൊടുക്കാൻ കഴിവുള്ള, ഇണയുമായി ബന്ധപ്പെടുന്നതിലേക്ക് ആവശ്യമുള്ള അയാൾ ഇങ്ങനെ ഒരു സുന്നത്തായ കാര്യമാണല്ലോ, ആ സുന്നത്തായ നിക്കാഹ് ഒരാൾ നേർച്ചയാക്കി, നേർച്ചയാക്കിയാൽ ആ വിവാഹം അവനിക്ക് നിർബന്ധമാകും. അപ്പോൾ വിവാഹം നിക്കാഹ് സുന്നത്താകുന്ന ഘട്ടമുണ്ട്, നിർബന്ധമാകുന്ന ഘട്ടമുണ്ട്. ഇനി പറയുകയാണെങ്കിൽ നിക്കാഹ് കറാഹത്താകുന്ന ഘട്ടവും ഉണ്ട്. എപ്പോഴാണ് നിക്കാഹ് കറാഹത്താകുന്നത്? ചെലവ് കൊടുക്കാൻ കഴിവില്ലാത്ത, അതുപോലെ തന്നെ സംസർഗത്തിലേക്ക് ഇണയുമായി ബന്ധപ്പെടുന്നതിലേക്ക് ആവശ്യമില്ലാത്തവൻ വിവാഹം ചെയ്യൽ കറാഹത്താണ്. അതേസമയം ചില ആളുകളുണ്ടാകും ചെലവ് കൊടുക്കാൻ കഴിയുന്നില്ല, പക്ഷേ ഇണയുമായി ബന്ധപ്പെടുന്നതിലേക്ക് ആവശ്യമുള്ളവന്, എന്നാൽ അയാൾ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട്. അയാൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. കാരണം ചെലവ് നൽകൽ, ഭാര്യയ്ക്ക് ചെലവ് നൽകൽ, ഇണക്ക് ചെലവ് നൽകൽ അവൾ സൗകര്യം ചെയ്തു തരുന്ന വഴിപ്പെടുന്ന കാലത്തോളം നിർബന്ധമായ കടമയാണ്. അപ്പോൾ ചെലവ് കൊടുക്കാൻ കഴിവില്ല, അതേസമയം അയാൾക്ക്
ബന്ധപ്പെടുന്നതിലേക്ക് ആവശ്യമുണ്ട് താനും. എന്നാൽ പരിശുദ്ധ ഇസ്ലാം അവിടെ പഠിപ്പിക്കുന്നത് അയാൾക്ക് വിവാഹം ഉപേക്ഷിക്കലാണ് സുന്നത്ത്. വിവാഹം ഉപേക്ഷിക്കലാണ് സുന്നത്ത്. കാരണം വിവാഹം കഴിച്ച് അയാൾ ഇണയെ കഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? പട്ടിണിക്കിട്ട് പട്ടിണി കിടത്തി അല്ലെങ്കിൽ പട്ടിണിക്കിട്ട് വിഷമിപ്പിക്കുകയും വസ്ത്രങ്ങളോ പാർപ്പിടങ്ങളോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു ഇണയെ കഷ്ടപ്പെടുത്തലാണോ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ ചെയ്യേണ്ടത്? അല്ല. അതുകൊണ്ട് ആ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ആ വലിയ വലിയ അപകടങ്ങളും ഓർത്തുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം അതിനെ കണക്കാക്കി അവനിക്ക് അവിടെ നിക്കാഹ് ഉപേക്ഷിക്കലാണ് സുന്നത്ത്. മാത്രമല്ല നോമ്പും നോമ്പെടുത്തുകൊണ്ട് അവൻ്റെ വൈകാരിക ശമനം അവൻ നടത്തുകയും ചെയ്യണം. അപ്പോൾ വികാരത്തെ അടക്കാൻ, വികാരമടക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. നോമ്പെടുത്തുകൊണ്ട് വികാരമടക്കുക എന്ന് പറയുമ്പോൾ ഒരു നോമ്പെടുത്തതുകൊണ്ടൊന്നും വികാരം ശമിക്കില്ല. അപ്പോൾ തുടർച്ചയായിട്ടുള്ള വികാരത്തിൻ്റെ ആ തീക്ഷ്ണത തീരുന്നത് വരെയുള്ള നോമ്പ് കൊണ്ടാണ് അവിടെ വികാരം ശമിപ്പിക്കേണ്ടത്, അഥവാ വികാരത്തിനെ നിയന്ത്രിക്കേണ്ടത്. അങ്ങനെ വികാരത്തിനെ നിയന്ത്രിക്കലും അവനിക്ക് സുന്നത്താണ്. അതേസമയം മരുന്നുകൾ ഉപയോഗിച്ചോ മറ്റോ വികാരത്തെ അടക്കി നിർത്താൻ പാടില്ല, അത് പാടില്ലാത്തതാണ്. അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ദീന് ഈ മനുഷ്യ വംശത്തിന് നിക്കാഹ് അനുവദനീയമാക്കി വ്യഭിചാരം ഹറാമാക്കുകയും ചെയ്തു. നിക്കാഹ് അനുവദനീയമാണ്, അതേസമയം വ്യഭിചാരം അത് വലിയ തെറ്റാണ്, കുറ്റമാണ്, അത് ഹറാമാണ്, അത് പാടില്ല.